ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ 20 വേൾഡ് കപ്പിലേക്ക് 4 പേർ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുമെന്ന് സൂചന. ഏഷ്യ കപ്പിലെ തകർച്ചയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇന്ത്യ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ്. ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക പരമ്പരയും ന്യൂസിലാൻഡിനെതിരെ സന്നാഹ മത്സരം ഉൾപ്പെടെ വമ്പൻ പോരാട്ടങ്ങളാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. നിലവിലെ ഇന്ത്യൻ ടീമിൽ സൂപ്പർ താരങ്ങളേറെയാണെങ്കിലും ചിലരുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നു. 20 ലോകകപ്പിലേക്ക് 2 മാസം മാത്രം ദൂരമുള്ളതിനാൽ ഇന്ത്യൻ ടീമിൽ ഐച്ചുപണി അത്യാവശ്യം. ഇന്ത്യൻ ടീമിലേക്ക് ചില താരങ്ങളെ തിരികെ എത്തിക്കേണ്ടത് അനിവാര്യമാണ്. ഓസ്ട്രേലിയയിലെ സാഹചര്യവും അവിടുത്തെ ഇന്ത്യൻ താരങ്ങളുടെ കണക്കുകളും നോക്കുമ്പോൾ ഇന്ത്യൻ നിരയിൽ മാറ്റം അനിവാര്യമാണ്. ഏഷ്യ കപ്പിൽ ഇന്ത്യ പരിഗണിക്കാത്തവരാണെങ്കിലും 20 ലോകകപ്പിൽ ഇന്ത്യ തിരികെ കൊണ്ടുവരേണ്ട 4 പേർ ആരൊക്കെയാണെന്ന് നോക്കാം. മുഹമ്മദ് ഷമി. ഇന്ത്യ മുഹമ്മദ് ഷമിയെ ടീമിലേക്ക് തിരികെ എത്തിക്കേണ്ടതായുണ്ട്. ഓസീസിലെ പേഴ്സ് പിച്ചിൽ മുഹമ്മദ് ഷമിയുടെ ബൗളിംഗ് ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യും. പേഴ്സും ബൗൺസും സ്വിങ്ങും ഷമിയുടെ ബൗളിങ്ങിലുണ്ട്. കൂടാതെ തന്നെ അനുഭവസമ്പന്നനായ പേഴ്സറാണ് ഷമി. ന്യൂ ബോളിൽ എതിരാളികളെ വിറപ്പിക്കാൻ ഷമിക്ക് കഴിവുണ്ട്. ഇക്കോണമി അല്പം മോശമാണെങ്കിലും ഷമിക്ക് വിക്കറ്റ് വീഴ്ത്താൻ കഴിവുണ്ട്. അവസാന IPL ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരമായിരുന്നു ഷമി. 16 മത്സരത്തിൽ നിന്ന് 20 വിക്കറ്റാണ് അദ്ദേഹം വീഴ്ത്തിയത്. കൂടുതൽ വിക്കറ്റും പവർ പ്ലേയിലായിരുന്നു. ഏഷ്യ കപ്പിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഷമിയെപ്പോലൊരു ബൗളറെയാണെന്ന് പറയാം. ഇനി രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരെന്ന് നോക്കാം. ഇഷാൻ കിഷൻ. ഇന്ത്യൻ ടീമിൽ മികച്ച ഇടം കയ്യാൻ ബാറ്റിസ്മാരില്ലാത്തതാണ് വലിയ പ്രശ്നം. ആകെയുള്ളത് ഋഷഭ് പന്താണ്. താരം മോശം ഫോമിലും ഇടം കയ്യാൻ സ്പിൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്ക് പരിക്കിനെ തുടർന്ന് 20 ലോകകപ്പ് തന്നെ നഷ്ടമാകും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇഷാൻ കിഷനെ ടീമിലേക്ക് തിരികെ വിളിക്കണം. 19 20 കളികളിൽ നിന്ന് 131.15 സ്ട്രൈക്ക് റേറ്റിൽ 543 റൺസാണ് ഇഷാൻ നേടിയിട്ടുള്ളത്. ഏത് ബാറ്റിംഗ് പൊസിഷനിലേക്കും കളിപ്പിക്കാൻ സാധിക്കുന്ന താരമാണ് ഇഷാൻ. ഇടം കയ്യനായ താരം അതിവേഗം റൺസ് ഉയർത്താനും മിടുക്കനാണ്. സമീപകാലത്ത് മോശം ഫോമിലാണെങ്കിലും ഇഷാനെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തി പിന്തുണയ്ക്കേണ്ടതായുണ്ട്. ഇനി മൂന്നാമത്തെ താരം ആരെന്ന് നോക്കാം. സഞ്ജു സാംസൺ. സഞ്ജു സാംസണെ ഇന്ത്യ 20 ലോകകപ്പിലേക്ക് പരിഗണിക്കണമെന്ന് പറയുന്നവർ ഏറെയാണ്. ഋഷഭ് പന്ത് മോശം ഫോമിൽ തുടരുമ്പോൾ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ഇന്ത്യക്ക് സഞ്ജുവിനെ വേണമെന്ന് ആരാധക പക്ഷം. ഈ വർഷം കളിച്ച മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനം സഞ്ജു കാഴ്ചവെച്ചിരുന്നു. വലിയ ഷോട്ടുകളും പേഴ്സിനെതിരെയും സ്പിന്നിനെതിരെയും കളിക്കാൻ കഴിവുള്ള സഞ്ജു ബാക്ക് ഫുട്ട് ഷോട്ടുകളിലൂടെ റൺസ് ഉയർത്തുന്ന താരമാണ്. മധ്യനിരയിൽ ഇന്ത്യക്ക് പ്രശ്നങ്ങൾ തുടരവേ സഞ്ജുവിനെ ഇന്ത്യ പരിഗണിക്കേണ്ടതായുണ്ട്. ഇനി നാലാമത്തെ ഇന്ത്യൻ താരം ആരാണെന്ന് നോക്കാം. ഷർദുൽ ഠാക്കൂർ. പേഴ്സ് ഓൾറൗണ്ടർ ഷർദുൽ ഠാക്കൂറിനെയും ഇന്ത്യക്ക് പരിഗണിക്കാവുന്നതാണ്. ഹർഷൽ പട്ടേൽ പരിക്കിൻ്റെ പിടിയിലാണ്. 20 ലോകകപ്പ് ഹർഷലിന് നഷ്ടമാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ അവസരത്തിൽ ഇന്ത്യക്ക് ഷർദുലിനെ പരിഗണിക്കാം. നന്നായി സ്ലോ ബോളെറിയാനും മധ്യ ഓവറുകളിൽ വിക്കറ്റ് നേടാനും കഴിവുള്ള ഷർദുൽ ബാറ്റ് കൊണ്ടും നിർണായക റൺസ് നേടുന്ന താരമാണ്. 25 20 നിന്ന് 33 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുമുണ്ട്. ഓസീസ് സാഹചര്യത്തിൽ ഗുണം ചെയ്യുന്ന താരമെന്ന നിലയിൽ ഷർദുലിനെ ഇന്ത്യ 20 ലോകകപ്പിലേക്ക് പരിഗണിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.